വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. മലയാള സിനിമയിൽ ഒരു ചരിത്രമായിട്ട് ഇത് മാറണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പോ ലിപ് ലോക്ക് സീൻ ഉണ്ട്, ഇന്ററാക്ഷൻ സീൻസ് ഉണ്ട്. ഒരു പെണ്ണിനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിലെ ഫസ്റ്റ്. എനിക്കൊരു ആണിനോട് എന്ത് ഇമോഷൻ ആണ് തോന്നുന്നത് അത് തന്നെയാണ് ഒരു പെണ്ണോട് തോന്നുന്നത്. നിങ്ങളുടെ ലൈംഗിക ചേഷ്ടകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആ കായൽ. അപ്പൊ ഈ ഫുൾ ന്യൂഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷ്വൽസ് ചെയ്യുമ്പോ അതിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ഞാൻ നാട്ടുകാരെ ഭയക്കേണ്ട കാര്യമില്ല. എന്റെ കോൺഫിഡൻസ് ആണ്, എന്റെ ശരിയാണ്. ലൈംഗികത എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഭാഗമാണ്. മലയാള സിനിമയിലേക്ക് ഇത് വരുമ്പോൾ അതൊരു സദാചാരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ഇവർക്ക് ഇത് പ്രശ്നം തോന്നുന്നത്. മാത്രമല്ല ഇവരുടെ അമ്മയോ പെങ്ങളോ ഒന്നുമല്ല ഞാൻ. ക്ഷേത്രകലയിലൊക്കെ ഈ കൊത്തി വെച്ചിരിക്കുന്ന കൊത്തുപണികൾ അതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. കാമസൂത്രം രചിച്ചത് ഇന്ത്യയില്. സെക്സ് എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യമെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ ലെസ്ബിയൻസ് ആണോ? നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിക്കും. ഈ ഫോട്ടോഷൂട്ടിലാണെങ്കിലും പല ആൾക്കാരും തുണി ഉരിയുന്നത് അവളെ വെടിയാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല സെക്സിന് ഭയമാണെന്നൊന്നും. കാമഭ്രാന്ത മൂത്ത് നടക്കുന്നതിന് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നതിനോട് നാണമില്ല എന്നൊരു ചോദ്യം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിലറിലൊക്കെ കുറച്ച് ബോൾഡ് ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് ഫുൾ കളിയാണോ? ഇതിൽ ഫുൾ കളിയാണ്. വെറൈറ്റി ബിഡിയുടെ പുതിയൊരു ചാഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോളിവുഡ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് ജാനകി സുധീറാണ്. നമസ്കാരം. നമസ്കാരം. ഹോളിവുഡ് പേരിൽ തന്നെ നമുക്കൊരു എന്താ പറയുക, വിശുദ്ധ മുറിവ് അതിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു നെയിം തന്നെ സജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു തീരുമാനം? അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ആ തലത്തിനെ പറ്റി കൂടുതൽ എന്നെക്കാളും റൈറ്റർ പറയുന്നതായിരിക്കും നല്ലത്. സോ എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ അവർക്ക് എന്താണ് മനസ്സിൽ ഏറ്റവും ഒരു ചെറുപ്പകാലത്തെ ഏറ്റവും ഒരു പെയിൻ അതാണ് ഈ തിരുമുറിവ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇരിവൃത്തം. മലയാളത്തിലെ ആദ്യത്തെ ഒരു ലെസ്ബിയൻ മൂവിയാണ്. അത്തരത്തിൽ ഒരുപാട് വിഷ്വൽസ് ഉള്ള പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പപ്പേട്ടൻ്റെ സിനിമകളിലൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ പോർഷൻസ് അതിൽ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വിഷ്വൽസ് കൂടി നമ്മളെ അതിൻ്റേതായിട്ടുള്ള ഡെപ്ത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സിനിമ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ കുറച്ചുകൂടി ഇതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് അറിയാൻ തുടങ്ങി ഇതെന്താണ് ലെസ്ബിയൻ, ഇതെന്താണ് സംഭവം എന്നുള്ളൊരു അത് ഒരു ഐഡിയ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും വന്നു തുടങ്ങി. അതുകൊണ്ട് പണ്ടത്തേക്കാളും കൂടുതൽ ഒരു പ്രയോറിറ്റി ഈ മൂവിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയാൻ മടിച്ചൊരു സംഭവം നമ്മൾ ഓപ്പണായിട്ട് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഒരു ചരിത്രമായിട്ട് ഇത് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇതൊരു സൈലന്റ് മൂവിയാണ്, ഡയലോഗില്ലാത്ത പോകുന്ന ഒരു മൂവിയാണ്. അതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മൂവി ആയതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടണം. ഇത്തരത്തിലൊരു ലെസ്ബിയൻ കഥാപാത്രം തേടിയെത്തുമ്പോൾ എന്തായിരുന്നു ജാനകിക്ക് തോന്നിയ ആദ്യത്തെ ഒരു ഫീൽ? എങ്ങനെയായിരുന്നു? ഞാനായിട്ട് ചൂസ് ചെയ്തതാണ്, എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനായിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, അതൊക്കെ എനിക്കറിയാം. പിന്നെ എന്നെ സംബന്ധിച്ച് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ ഒന്നോ രണ്ടോ സീൻസിൽ വന്നു പോകുന്ന അങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സിനിമയിൽ. അതോടൊപ്പം 15 മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെയും വരുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ എപ്പോഴത്തെയും ഡ്രീം എനിക്കൊരു നായികയായിട്ട് അഭിനയിക്കണം എന്നാണ്. അത് ഞാൻ സാധാരണ ഒരു നായികയായിട്ട് അഭിനയിക്കുന്നതിനേക്കാളും ഈ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു സിനിമ ഞാൻ ചൂസ് ചെയ്താൽ എനിക്ക് കുറച്ച് ചർച്ച ചെയ്യപ്പെടും. എന്നെ പുഷ് ചെയ്യാൻ എന്നെ പുറകുന്ന ഒരാളും ഇല്ല. അപ്പോൾ എനിക്ക് മറ്റൊരാൾ ചെയ്യുന്ന അതേ പാറ്റേണിൽ പോവാതെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് എന്താണ് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ സിനിമയിലേക്ക് ഇറങ്ങുന്നത്. ഇതിലിപ്പോൾ ലിപ് ലോക്ക് സീൻ ഉണ്ട്, ഇൻട്രാക്ഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സീൻസിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മീൻസ് അതിനൊരു ഒരു എന്താ പറയുക, ഒരു ബാക്ക് സപ്പോർട്ട്. മീൻസ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു വിഷ്വലൈസേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഫുൾ ന്യൂഡിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്തൊക്കെ
കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുക്കണം? ഞാൻ സ്റ്റോറി വായിച്ചപ്പോൾ തന്നെ ഇതിൽ എന്തൊക്കെ സീൻസാണ് വരുന്നത് എല്ലാം അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആ ക്യാരക്ടർ എനിക്ക് ആവാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ തിങ്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഓക്കെ പറയുന്നത്. അത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ആ ക്യാരക്ടർ വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തോന്ന് വെച്ചാൽ ഞാൻ സാറിനോടൊക്കെ ചോദിച്ചു. ഞാൻ എനിക്ക് ഒരു പെണ്ണിനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സംഭവമാണ്. അപ്പോൾ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു, തീർച്ചയായിട്ടും അതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സാറിനോടൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ടൊക്കെ റെഫർ ചെയ്തതിൻ്റെ ഒക്കെ ഒരു ഇതിൽ നമുക്ക് എനിക്കൊരു ആണിനോട് എന്ത് ഇമോഷനാണ് തോന്നുന്നത് അത് തന്നെയാണ് ഒരു പെണ്ണോട് തോന്നുന്നത്. അപ്പോൾ മാത്രമല്ല ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അത് ജാനകിയല്ല, അത് കലയാണ്. കലയ്ക്ക് ക്യാമറ ഉണ്ട്, ആ ഒരു ഇതൊന്നുമില്ല. കല നിൽക്കുന്നത് അത്രയും നാളിന് ശേഷം കലയുടെ ആ കൂട്ടുകാരിനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തു, സംഭവം സെറ്റായിരുന്നു. ഇതിൽ കായലാണ് ഏറ്റവും കൂടുതൽ ഒരു ഭാഗമായിട്ട്. ഇപ്പോൾ ടീസറിലാണെങ്കിലും ട്രെയിലറിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്നത് കായലിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു തുറന്ന പ്രദേശമാണ്. പക്ഷെ നിങ്ങൾക്കതൊരു അടഞ്ഞ സ്ഥലമാണ്. നിങ്ങളുടേതായിട്ടുള്ള പ്രണയം പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ചേഷ്ടകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആ കായൽ. അപ്പോൾ അത്തരത്തിൽ ഈ വള്ളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷ്വൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ തീർച്ചയായിട്ടും, കാരണം ആ സമയത്ത് ഒന്ന് ഫ്ലഡിൻ്റെ ഒക്കെ സമയമായിരുന്നു. അപ്പോൾ ഈ തോണി തുഴയണം, എപ്പോഴും കക്ക വാരണം, അതിൻ്റെ ഇടയിൽ ചപ്പലിടാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ മറ്റേ ഈ കക്കയൊക്കെ വാരിയിട്ട് അതിൻ്റെ ബ്ലൈഡ് പോലത്തെ ഒരു സാധനമാണ് ആ അവിടെ കിടക്കുന്നത്. അപ്പോൾ കാലൊക്കെ കുറേ മുറിഞ്ഞു, അങ്ങനെ ആകെ സീനായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേലിയിറക്കത്തിൻ്റെ സമയത്ത് ഞാനിങ്ങനെ വള്ളം തൊഴിഞ്ഞു വരുമ്പോഴത്തേക്കും വേലിയിറക്കത്തിൻ്റെ സമയത്ത് വള്ളം തിരിഞ്ഞു പോയിട്ട് കടൽ ഭിത്തിയിലൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് എടുത്ത്, അതും മഴയും അത്രയും കാറ്റ് കാരണം വള്ളം തുഴയുമ്പോൾ വള്ളം ഇങ്ങോട്ട് തുഴയാനുള്ളതിന് വള്ളം അങ്ങോട്ട് പോവാ, ആ സീനൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അത് ചെയ്തത്. ആ നമ്മൾ ആ ലാസ്റ്റ് ആ ഷോട്ടിൽ വള്ളത്തിലിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കായലിന്റെ നടുക്ക് കിടക്കുന്നില്ലേ, വള്ളം ഇങ്ങനെ കിടന്ന ആ ഒലയുമാണ് ശരിക്കും ജീവ കൈ പിടിച്ചാണ് ആ സീനൊക്കെ എടുത്തത്. എന്നാൽ അവിടെ അഭിനയിക്കുകയും വേണം, അഭിനയിക്കുകയും വേണം. യെസ്, ഒപ്പം ഏറ്റവും ഇമോഷൻ പങ്കുവെക്കുന്ന ഒരു സീൻ. അതെ 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 അതെ. അപ്പൊ ഈ ഫുൾ ന്യൂഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷ്വൽസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാട് അതിനെ എങ്ങനെ നോക്കിക്കാണോന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മീൻസ് അറിയാലോ, നമ്മുടെ ഒരു സദാചാര ബോധത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും അത് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. എന്റെ ശരികളാണ് ഞാൻ ചെയ്യുന്നത്, അതിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കിപ്പം എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, അത് ഞാൻ ബ്രേക്ക് ഞാൻ എന്നെ കൊണ്ട് ഇതുവരെ ഞാൻ വളർന്നിട്ടില്ല. ഇനി ഭാവിയിൽ എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാനിപ്പോൾ ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനിൽ നിന്നിട്ട് അതിൽ വരുന്ന എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതിന് ഞാൻ നാട്ടുകാരെ ഭയക്കേണ്ട കാര്യമില്ല, എൻ്റെ കോൺഫിഡൻസ് ആണ്, എൻ്റെ ശരിയാണ്. അപ്പോൾ എന്നെ ആ ക്യാരക്ടറിന് വെച്ച സ്ഥിതിക്ക്, ഞാൻ ആ ക്യാരക്ടർ എനിക്ക് ഞാൻ ചോദിച്ച് വാങ്ങിച്ച സ്ഥിതിക്ക് അതിനോട് അത്രയും കമ്മിറ്റ്മെൻ്റ് കാണിക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ. അപ്പോൾ ഞാൻ സമൂഹം അല്ല നോക്കേണ്ടത്, ഞാനെന്നുള്ളൊരു കലാകാരിയാണ് അവർക്ക് വേണ്ടത്. ആ കലാകാരി കൊടുക്കുന്ന ഔട്ട്പുട്ടാണ് അവർക്ക് വേണ്ടത്, അത് മറ്റുള്ളവരെ നോക്കിയും ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ ഈ ഇന്റർനാഷണൽ സിനിമകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഭാഗമാണ്, ഒരു പോർഷൻ മാത്രമാണ്, അതിനെ ആരും ചോദ്യം ചെയ്യാറില്ല. അത് ആ സിനിമയിൽ അങ്ങനെ ഒരു ഭാഗം ആവശ്യമുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ മലയാള സിനിമയിലേക്ക് ഇത് വരുമ്പോൾ അതൊരു സദാചാരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. യാ, തീർച്ചയായിട്ടും. ആ ഒരു വസ്തുതയോട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? അതിപ്പോൾ ആദ്യം മുതൽ എൻ്റെ ഫോട്ടോഷൂട്ടുകൾ മുതൽ ഈ സംഭവമുണ്ട്. ഫോറിനേഴ്സിന് എന്തും കാണിക്കുക, ഇവിടെ മലയാളികൾ ഫോറിനേഴ്സ് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് അവിടുത്തെ ആഡൊക്കെ ചെയ്തോട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ചെയ്തു. അതെന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇവരുടെയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മുടേലുള്ളത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നോർമൽ ഷൂട്ടിനേക്കാളും എനിക്ക് തോന്നുന്നു പേയ്മെൻ്റ് ആയിരുന്നാലും കൂടുതൽ കിട്ടുന്നത് ബോൾ ഷൂട്ടാണ്. അപ്പോൾ നോർമൽ ഷൂട്ട് ഒരു 10 ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇത് 1 ചെയ്താൽ മതിയായിരിക്കും. അത്ര കോൺഫിഡൻ്റ് ഉള്ള കോൺഫിഡൻ്റ് ആൾക്കാരാണെങ്കിൽ ചെയ്തോട്ടെ, അത് ഈ മറ്റുള്ളവർ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ഇവർക്ക് ഇത് പ്രശ്നം തോന്നുന്നത്. മാത്രമല്ല ഇവരുടെ അമ്മയോ പെങ്ങളോ ഒന്നുമല്ല ഞാൻ. എൻ്റെ ശരി, എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല. പിന്നെ ആവശ്യമില്ലാത്ത ഞാൻ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എന്താണ് പ്രശ്നം? അതല്ലേ ഞാൻ ചോദിച്ചത്. ഇന്റർനാഷണൽ സിനിമകളിൽ വരുമ്പോൾ അത് പ്രശ്നമില്ല, അതിനെ നമ്മൾ കല അല്ലെങ്കിൽ ആർട്ട് എന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിലെല്ലാം ഇത്തരത്തിലുള്ള വിഷ്വൽ. ഇപ്പോൾ ടൈറ്റാനിക് നോക്കിയാൽ പോലും ആ ചിത്രം വരയ്ക്കുന്ന സീൻ മൂവീസ് എല്ലാം ഇവർ കാണുന്നുണ്ട്, തീർച്ചയായിട്ടും. ഇപ്പം പക്ഷേ മലയാളത്തിൽ ചെയ്താലാണ്, ഈ മലയാളത്തിൽ എന്താണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നതിലൊക്കെ ഈ ക്ഷേത്രകലയിലൊക്കെ ഈ കൊത്തി വെച്ചിരിക്കുന്ന കൊത്തുപണികൾ അതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. കാമസൂത്രം രചിച്ചത് ഇന്ത്യയിൽ. അതെ, അതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ മാത്രം അത്
ഭയങ്കര പ്രശ്നമാവുന്നു. ഇതിലും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, സെവന്റീസിലും എയ്റ്റീസിലും ഉണ്ടായിരുന്ന സിനിമകളിലുള്ള അത്രയും ബാലങ്കേന്ദ്രാറുടെ ആണെങ്കിലും ടി ജി രവിയുടെ ആണെങ്കിലും റേപ്പ് സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇന്ന് ഇറങ്ങുന്ന ഒരു പോൺ മൂവിയുടെ, മലയാളം പോൺ മൂവിയുടെ ലെവലിൽ അന്ന് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ ഇന്ന് മൂത്ത് നരച്ചപ്പോ അതിനെ സദാചാരമാക്കുക എന്ന് പറയുന്നതിനോട് ജാനകിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? അവർക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആൾക്കാർ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കുള്ള ഒരു എന്താ പറയാ ഒരു ചൊറിച്ചില് എനിക്ക് അത്രേ തോന്നാറുള്ളൂ. ഓക്കെ, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഹോളിവുഡ് എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നല്ല പ്രേക്ഷകരുമുണ്ട്, അതിനിടയിൽ മോശമായ പ്രേക്ഷകരുമുണ്ട്. ഈ മോശമായ പ്രേക്ഷകരെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അതൊരു ലൈംഗിക അരാജകത്വമാണോ അവരുടെ ആ ഒരു കാത്തിരിപ്പിന്റെ ഭാഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം. തീർച്ചയായിട്ടും, കാരണം ട്രെയിലറിലൊക്കെ കുറച്ച് ബോൾഡ് ഇതൊക്കെ വന്നപ്പോഴത്തേക്കും എന്താണ് ഇത് ഫുൾ കളിയാണോ, ഇതില് ഫുൾ കളിയാണോ, ഇതില് ഇത് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ടെങ്കിലും സിനിമ കാണും ആ ഒരു രീതിയിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാറ്റഗറിയിൽ നമ്മൾ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊരു സിനിമയെ സിനിമയായിട്ട് കാണുന്ന ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അവർക്ക് മനസ്സിലാവും ഈ ഘടകങ്ങൾ ഈ സിനിമയിൽ നിന്ന് എടുത്തു മൂടാൻ മാറ്റാൻ പറ്റാത്ത ഘടകങ്ങൾ ആയതുകൊണ്ടാണ് സിനിമയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ സിനിമ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും കാണുന്നവർക്ക് മനസ്സിലാവും. അതെ, ഫോട്ടോഷൂട്ടിലാണെങ്കിലും ഇത്തരത്തിലുള്ള സിനിമകളിൽ നമ്മൾ അഭിനയിക്കുമ്പോഴാണെങ്കിലും ഈ പറയുന്ന ഒരു ന്യൂഡിറ്റി ഒരു പാർട്ടായിട്ട് വരുമ്പോൾ അതിലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ജാനകിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്? എപ്പോഴാണ് അതിനെ ഓവർകം ചെയ്യണം എന്ന് തോന്നിയത്? എനിക്ക് ആദ്യം മുതൽ എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ ഫാമിലിയൊക്കെ കുറച്ച് ഇതായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞിട്ടാണ് ഞാൻ പല രീതിയിലും മാറി മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കാര്യങ്ങളെ. അപ്പോൾ എനിക്കങ്ങനെ വിഷമം തോന്നിയിട്ടുള്ള ഒരു സന്ദർഭമൊന്നും വന്നിട്ടില്ല. പിന്നെ പതിയെ പതിയെ ഞാൻ വീട്ടിൽ അമ്മയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. ഈ ചുറ്റുപാടിൻ്റെ പ്രശ്നമാണ്, അമ്മ കുറച്ചും കൂടി പുറത്തേക്ക് വരണം. പിന്നെ കുറച്ച് എൻ്റെ ഇപ്പോൾ ഷൂട്ടിനും ഒക്കെ അമ്മ വന്നൊക്കെ തുടങ്ങിയപ്പോൾ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ എനിക്കൊരു വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടില്ല ആൾക്കാരെ പറഞ്ഞ് മനസ്സിലായി. പിന്നെ എൻ്റെ ഒരു സർക്കിളിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എനിക്ക് തീരെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്, അവർക്ക് എന്നെ അറിയില്ല. അവരിത് കണ്ടിട്ട് എന്തെങ്കിലും കിടന്ന് പറഞ്ഞാൽ അത് എന്നെ ബാധിക്കില്ല. ഒരു ഇൻട്രാക്ഷൻ സീൻസ് ചെയ്യുമ്പോൾ പിന്നീട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രമേ തേടി വരൂ എന്നുള്ളൊരു പരക്കെ ഒരു ചർച്ചയുണ്ട്. ഇപ്പോൾ നമ്മളൊരു സിനിമയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലേക്കോ പോലും അഭിനയിക്കാൻ ഒരാളെ വിളിക്കുന്നു, അതിലേക്കൊരു ഇൻട്രാക്ഷൻ സീനുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറയുന്നൊരു കമൻറ്റാണ് എനിക്ക് പിന്നെ ഇത് മാത്രമേ വരുള്ളൂ, ഞാൻ ഇങ്ങനെ ഒരാളായി പോകും എന്ന് പറയുന്നത്. സത്യത്തിൽ അതൊരു ജെനുവിൻ കമൻറ്റാണോ അതോ അതിനെ എങ്ങനെയാണ്? അതിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ചെയ്ത ആൾക്കാർക്ക് അങ്ങനത്തെ സംഭവം തന്നെ വരും, അത് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് വരുന്നുണ്ട്, അതിൽ ഞാൻ സെലക്ട് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യണം. ആ ഓഫ് കോഴ്സ്, നമ്മൾ എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്ക് അത് ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാവില്ല അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട്, അത് എങ്ങനെയായിരിക്കും മറ്റുള്ളവരിലേക്ക് എത്തുക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാരക്ടേഴ്സ് ചിലപ്പം ഇപ്പം ഇത് ഇപ്പം ഞാനിതിങ്ങനെ ചെയ്തത് കൊണ്ടിട്ട് എന്നെ തേടി ഇനിയും വരും, ഒരുപാട് വരും. കാരണം ഇങ്ങനെ ഒരാൾ അവൾ ചെയ്യും, ബാക്കിയുള്ള ഒരാളെ ചെയ്യോ ഇല്ലയെന്ന് ചിലർക്ക് ചോദിക്കാൻ പോലും പേടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ തേടി വരും, അതിൽ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്യും. അല്ലാതെ എനിക്ക് എനിക്കിത് തന്നെ ചെയ്യണം എന്ന് ഉള്ള ഒരു ആഗ്രഹമുള്ള ആളല്ല. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയാൽ ഞാൻ ചെയ്യും. ഒരേ സിനിമയിൽ തന്നെ ഇരയാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്, പ്രണയിനിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതിനെ ഏത് രീതിയിലാണ് ആദ്യൊരു ചലഞ്ച് എങ്ങനെയായിരുന്നു ഏറ്റെടുത്തത്? മീൻസ് ഒരേ സമയം ഭർത്താവിൻ്റെ ക്രൂരതകളെ ഏറ്റുവാങ്ങുന്ന നായിക ഇപ്പുറത്ത് തൻ്റെ പ്രണയിനിയോടുള്ള ഒരു സ്നേഹവും അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധവും ഒക്കെയാണ് നമ്മൾ ട്രെയിലറിലെല്ലാം കണ്ടു മനസ്സിലാക്കിയത്. അപ്പൊ അതൊരു ചലഞ്ചിങ് പോർഷൻ ആയിരുന്നു, അതെങ്ങനെയായിരുന്നു? കാരണം കുട്ടിക്കാലത്ത് സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേര് ഒരു സാഹചര്യത്തിൽ വേർപിരിഞ്ഞ് പോകുന്നതാണ്, എന്നിട്ട് രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു അവരുടെ എന്താണ് സെക്ഷുവാലിറ്റി ഇതല്ല, ഇവർക്ക് ഇത് ഇത് ഒത്തുപോകാൻ പറ്റില്ല. അങ്ങനെയാണ് ആ ഒരു പോയിന്റിൽ നിന്നിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടാണ് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ തിരിച്ചറിയുകയും അതിലേക്ക് അവർ തിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ചില ഫാക്ടറൊക്കെ ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരണം, എന്നാലേ നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാണ് കല എന്നുള്ളൊരു ക്യാരക്ടർ അവൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവൾ ചൂസ് ചെയ്ത് അതിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ടും
കുറേ ഇമോഷൻ സീൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാൾ ആയിട്ടുള്ള ഒരു അടുപ്പവും അത് കിട്ടുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്സും ആ ഒരു പേടിയും എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു പോയിൻ്റൊക്കെ തോന്നി അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ഞാനെന്നുള്ളൊരു അഭിനേത്രിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ചാൻസാണ്. കാരണം എൻ്റെ ഇമോഷൻസ് എൻ്റെ അഭിനയത്തിലൂടെ അതൊരു ഡയലോഗ് പോലും ഇല്ലാതെ എനിക്ക് പ്രേക്ഷകരിലേക്ക് രണ്ട് സാഹചര്യങ്ങളും കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നത് ഞാൻ. ഓക്കെ, മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് അവർ ചിന്തിക്കുന്നത്. മീൻസ് എന്ത് കാര്യം വന്നാലും അതിൻ്റെ അവസാനം ഒരു സെക്ഷൽ റിലേഷൻ അത് ഭയങ്കരമായ ഒരു പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി എത്തരത്തിൽ നോക്കിക്കാം? ഇതിപ്പോൾ ഒരു ആൾ ഐഡൻറ്റിറ്റി പറയുകയാണ് ലെസ്ബിയൻ ആണെന്ന്, എങ്കിൽ അവളുമായിട്ട് കൂട്ടുകൂടുള്ള എല്ലാവരും ലെസ്ബിയൻസ് ആവും. അതാണ് ഇന്നത്തെ സൊസൈറ്റി. ഈ ലേറ്റസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ലൈവിൽ, അവരൊരു ഫോട്ടോഷൂട്ട് രണ്ടുപേരും ചെയ്തപ്പോഴത്തേക്കും, നിങ്ങൾ ലെസ്ബിയൻസ് ആണോ, നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിക്കും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇത് എന്താണ് ലെസ്ബിയൻ, എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ്, എന്താണ് മറ്റേ ഗേ, അതൊക്കെ ശരിക്കും മനസ്സിലാവാത്ത ആൾക്കാരുടെ പ്രശ്നങ്ങളാണിത്. ശരിക്കും അതെന്താണെന്ന് മനസ്സിലാക്കണം. അതങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്പനി കൂടണം. അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫൂളിഷ്നെസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി, LGBTQ+ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയെ പോലും ഇന്നും മാനസിക രോഗികളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാറ്റഗറിയാണ്. അതിൽ നിന്നൊക്കെ അവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിനിമ ആയിരിക്കുമോ ഹോളിവുഡ്? തീർച്ചയായിട്ടും. കാരണം ഇതൊരിക്കലും ഒരു മാനസിക രോഗമല്ല, ഒരു ഹോർമോണൽ ഇൻബാലൻസ് അതിൽ വരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, എനിക്കൊരു പെണ്ണുമായിട്ടുള്ള ഒരു ലൈഫൊന്നും എനിക്ക് ചിലപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഒരു ലെസ്ബിയൻ ഒരാണുമായിട്ടുള്ള ലൈഫ്. അപ്പോൾ ഈ സംഭവം മാനസിക രോഗമല്ല, ഒരാളുടെ എന്താണ് ഒരാൾക്ക് മേളിൽ ഒന്നും അടിച്ചേൽപ്പിക്കരുത്. നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കട്ടെ. ഇപ്പം ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കമാവണം ഈ മൂവി എന്നും ഞാൻ വിശ്വസിക്കുന്നു. പല സിനിമകളിലൂടെ ഇത്തരത്തിലുള്ള സബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്ട്സ് പറയുമ്പോഴും ആൾക്കാരെ അന്ന് അതിനെ ചർച്ച ചെയ്യും, പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറേ ഇല്ല, പിന്നീട് അടുത്തത് ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം വരണം, അന്നായിരിക്കും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടിനോട് പ്രേക്ഷകർക്ക് എന്താണ് ജാനകിയുടെ ഒരു കാഴ്ചപ്പാട്? എന്താണ്, അല്ല ഇത് ഈ മൂവിയുടെ റിലീസോടനുബന്ധിച്ച് ആ കുറച്ച് നാളുള്ള ആ ഒരു ഇതല്ലാണ്ട് ഇത് ഇനിയും ചർച്ച ചെയ്യപ്പെടണം. ഇനി അതിനുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, ഒരുപാട് പേര് ഇതിനു വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഉണ്ട് എനിക്ക്. അപ്പോൾ ഇവരൊക്കെ ഇതിനുള്ള സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഇറങ്ങി ഒരു മാസവും അതിന് ശേഷം ഈ തീയൊന്നും ആളിക്കിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും മുന്നോട്ട് അവരുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഞാനും നിൽക്കും, എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സിനെ പോലെ തന്നെ ഞാനും നിൽക്കും. എന്ത് വേണമെങ്കിലും ഞാനും ചെയ്യാൻ തയ്യാറാണ്. ഈ ഫോട്ടോഷൂട്ടിലാണെങ്കിലും പല ആൾക്കാരും തുണി ഉരിയുന്നത് അവൾ വെടിയാണ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവർ നേരിടുന്ന കുറേ എന്താ പറയുക, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചുറ്റുപാടിൽ നിന്നാണെങ്കിലും. അത്തരത്തിലുള്ള ആൾക്കാരോട് ജാനകിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു മോഡൽ എന്നുള്ള നിലയിൽ ജാനകി ഇതിനെയൊക്കെ ഓവർകം ചെയ്ത ഒരാളാണ്. എന്താണ് കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പം എന്നോട് മിണ്ടാൻ, എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനുമായിട്ടുള്ള കമ്പനിയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് എന്നെ പലരും പോയിട്ട് ജാനകി അവൾ ആയി, അവൾ അങ്ങനെ. അപ്പോൾ അവർ തിരിച്ചു പറയും, നിനക്കതിന് അവളെ അറിയോ, നീ ആയിട്ട് കമ്പനി ഉണ്ടോ, നിനക്ക് അവൾ എന്താണെന്നറിയോ. അപ്പോൾ അതാണ് സംഭവം, കിട്ടാത്ത മുന്തിരി പുളിക്കും. മലയാളിക്ക് സെക്സിന് ഭയമാണോ? അങ്ങനൊരു കാഴ്ചപ്പാടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല സെക്സിന്റെ ഭയമാണെന്നൊന്നും. അത് സെക്സ് കറക്റ്റ് കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് ആർത്തിയിൽ മൂത്തൊരു ഭയമാണ്. ഇപ്പോൾ പല ആൾക്കാരും ഈ ഇപ്പോൾ ഒരു ലവറിനെ ആണെങ്കിൽ പോലും ഓവറായിട്ട് കൺട്രോൾ ചെയ്യും. ഒരു ആൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചുറ്റുപാടിലും പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരു കാമുകനുമായിട്ട് പോവുകയാണെങ്കിൽ അവൻ വേറൊരു പയ്യമെന്ന് സംസാരിക്കുമ്പോൾ അവൻ്റെ ആവശ്യമില്ല മറിയില്ല എന്ന് പറയുന്ന ഒരു 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 സദാചാരത്തിൻ്റെ മേളിലൂടെ അവൻ ഭയക്കുകയാണ് ഒരർത്ഥത്തിൽ. അത് ഓരോരുത്തരും ജീവിച്ചു വന്ന ചുറ്റുപാടുകളായിരിക്കാം, ഓരോ ആൾക്കാരുടെ ചിന്താഗതിയെയൊക്കെ ഇത് ചെയ്യുന്നത് അവർ ജീവിച്ച ചുറ്റുപാട് അതൊക്കെ ആയിരിക്കാം. എനിക്ക് അങ്ങനെ പോസിറ്റീവ്നെസ് അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് ആരോടും തോന്നാറില്ല. ഇനി എനിക്ക് തോന്നുമെന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കൊരാൾ വന്ന് സംസാരിച്ച്, എനിക്കിപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണറായാൽ തന്നെ
എന്നെക്കാളും മുകളിൽ നിൽക്കണം. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്നെ നോക്കുന്നതിനേക്കാൾ ആൾക്കാർ പുള്ളീനെ നോക്കണം എന്നാണ് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് ഓ ഇത് അടിപൊളിത്തിൻ്റെ കൂടെ ആണല്ലോ നടക്കുന്നത്, ആ ഒരു കോൺഫിഡൻസ്. എൻ്റെ മൈൻഡ് അങ്ങനെയാണ്, പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇതേപോലത്തെ ഇഷ്യൂസ് ഞാനും പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ തോട്ട്സ് അങ്ങനത്തെ തോട്ട്സ് അല്ല. ഇപ്പോൾ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അതിൽ റിയാസ് ഏറ്റവും ലാസ്റ്റിൽ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറുപടി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ ഒരു റിയാലിറ്റി ഷോയ്ക്കാണ് വന്നത്, ഞാൻ റിയലായിട്ടാണ് ഇവിടെ പെരുമാറിയത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ റിയാലിറ്റി ഷോയിലേക്ക് വരുന്ന മറ്റ് കണ്ടസ്റ്റൻസിന് ഇതേ ചിന്താഗതി പോകാത്തത് എന്തുകൊണ്ടായിരിക്കാം? അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും വെറും ഫേക്ക് പെർഫോമൻസസ് ആയിരുന്നു കാഴ്ചവെക്കുന്നത്. മറ്റുള്ളവരെ അല്ലെങ്കിൽ കുറേ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താ പറയുക, കലിപ്പനും കാന്താരിയും കളിക്കുക, ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സും കാണിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നിലപാടുകൾ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാസ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻസിനോട് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിയാലിറ്റി ഷോയ്ക്ക് പങ്കെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് റിയാസ് വ്യക്തമായി പറഞ്ഞു. അതിനോട് ജാനകിക്ക് എന്താണ് പറയാനുള്ളത്? അവിടെ നിന്ന് പലർക്കും ഈ ഫാമിലി ഓഡിയൻസിന്, ഈ അമ്മമാർ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ എന്താണ് വേണ്ടതെന്ന് അവർക്കറിയാം, അത് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ റിയാസ് എന്നുള്ളൊരു വ്യക്തി നമ്മളെപ്പോലെ മാറ്റങ്ങൾ അനിവാര്യമാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവനും ഈ ഫാമിലി ഓഡിയൻസിനെ അങ്ങനെ കണ്ടിങ്ങനെ സുഖിപ്പിച്ചല്ല നിർത്തേണ്ടത്, അവരുടെ ചിന്തയാണ് മാറ്റേണ്ടത്. എനിക്ക് തോന്നുന്നു റിയാസിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിലൂടെയാണ് പല ആൾക്കാർക്കും കമ്മ്യൂണിറ്റിയെ തീർച്ചയായിട്ടും. ബാക്കി അവിടെ നിന്ന് ആൾക്കാർ എന്താണ് പുറത്തേക്ക് കൊടുത്തത്? പുറത്തേക്ക് ഒരു മെസ്സേജും കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ അവരുടെ സേഫ് സോണിൽ നിന്ന് ഈ പ്രീതിപ്പെടുത്തി കളിച്ച് പോകുന്നതല്ലാണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട്, കാരണം ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ നിന്ന് കളിച്ച ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അതിലുണ്ടായിരുന്ന എല്ലാവരും ഫേക്ക് തന്നെയാണ്. അത് പലരും പേഴ്സണലി എന്നോട് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കേണ്ടിയിരുന്നില്ല, ഞാൻ ഇതായിട്ട് നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയാസ് എന്നുള്ളൊരു വ്യക്തി ഇപ്പം എൻ്റെ ഈ സിനിമയ്ക്ക് പോലും അവനൊരു ഞങ്ങൾക്കൊരു ബെനിഫിറ്റാണ്. കാരണം ഈ ഫാമിലി ഈ സീസൺ വന്നതിന് ശേഷമാണ് എന്താണ് ഈ LGBTQ എന്നൊക്കെ സാധനം ഈ സാധാരണക്കാരിലേക്ക് എത്തിയത്. അപ്പോൾ അതിനുശേഷം ഈ സിനിമ ഇറങ്ങുന്നത് കൊണ്ടിട്ട് കുറച്ചും കൂടി ആൾക്കാർ കാണും, അല്ലെങ്കിൽ ലെസ്ബിയനോ എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും. ഇത് ലെസ്ബിയൻ മൂവി ആണെന്ന് പറഞ്ഞാലും ആ ഒരു ഇൻഫോർമേഷൻ അവിടെ എത്തിയത് കൊണ്ടിട്ട് ഞങ്ങളുടെ സിനിമയ്ക്കും അത് കുറച്ചുകൂടി പ്രയോജനം ചെയ്തു. റീസെൻ്റ് ആയിട്ട് LGBTQ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് വന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്, കാമഭ്രാന്ത് മൂത്ത് നടക്കുന്നതിനെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നതിനോട് നാണമില്ല എന്നൊരു ചോദ്യം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലെ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇത്തരത്തിൽ പറയുമ്പോൾ ജാനകി ഇന്നൊരു സെലിബ്രിറ്റിയാണ്, ജാനകിയുടെ വാക്കുകൾ പല ആൾക്കാരും ശ്രദ്ധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ജാനകിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു പെണ്ണിനെ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് പെണ്ണുമായിട്ട് ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന ആരായിരുന്നാൽ പോലും ചിലപ്പോൾ അയാൾ സ്ട്രെയിറ്റ് ആയിരിക്കാം, അയാളുടെ അടുത്ത് ഒരു ആണിനെ കൊണ്ടിടുവാണെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതേ സെയിം ഫീലിംഗ് തന്നെയാണ് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ അടുത്ത് അവർ എത്തിച്ചേരുമ്പോൾ. ഇത് മനസ്സിലാക്കുന്നില്ല, ഇത് മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊരു ഡിസോർഡർ ആയിട്ടുള്ള സംഭവമൊന്നും അല്ല, ഇത് ഈ സമൂഹത്തിലുള്ളതാണ്. അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമ്മൾ ഈ ലെസ്ബിയൻ എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ കൂട്ടത്തിലെ ഓരോ ആൾക്കാരാണ് ഇവർ. അവരെ ഇപ്പം ഞാനിപ്പോൾ അവളെ എന്നെ ഇപ്പോൾ ഒരു ഫ്രണ്ടിന് ഞാൻ അവളെ പേരാണ് വിളിക്കുന്നത്, അല്ല എടി നീ ലെസ്ബിയൻ അല്ലേ, എടി ലെസ്ബിയൻ ഇങ്ങി വാ, അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തേണ്ട ഒരു കമ്മ്യൂണിറ്റി അല്ല. പക്ഷേ ഇപ്പോൾ ഈ മൂവി നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതൊരു ലെസ്ബിയൻ മൂവിയാണെന്ന്. പക്ഷേ അങ്ങനെ പോലും എന്താ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ നമ്മളിൽ ഒരാളാണ് എന്നുള്ള രീതിയിൽ എല്ലാ നോർമൽ എല്ലാ സ്റ്റോറിയും പറഞ്ഞു പോകുന്നത് പോലെ ഈ ഒരു സ്റ്റോറിയും പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ഈ സിനിമയിൽ ഒരു കന്യാസ്ത്രീ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോൾ അതൊരു മതവികാരം വ്രണപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണോ അതോ അത്തരത്തിൽ ആ ഒരു സിനിമയ്ക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ്? അല്ല, ഒരു മതത്തിനെയും നമ്മൾ വ്രണപ്പെടുത്തുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല. അത് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ പോകുന്ന ഒരാള് ഇന്നത്തെ കാലത്ത് അടുത്തൂടെ പോയാൽ മതി. അത് ആ ഫസ്റ്റ് ടീസറൊക്കെ ഇറങ്ങിയ സമയത്തും പോസ്റ്റർ ഇറങ്ങിയ സമയത്തും ഇങ്ങനെ കുറെ വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ ഒന്നുമില്ല, നമ്മൾ അങ്ങനെ ഒരു സംഭവങ്ങളും ചെയ്യുന്നില്ല. ഇതിൽ പറയുന്ന ഒരു പ്യുവർ ലവ് സ്റ്റോറിയാണ്, ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറിയാണ്. അത് ആ ഒരു കഥാതന്ത്രുവിൽ കൂടി മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. അത് യാതൊരു വിധ കാറ്റഗറികളെയും നമ്മൾ വ്രണപ്പെടുത്തുന്ന രീതി അല്ല. അത് സിനിമ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ August 12 SS Frames എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ഹോളിവുഡ് എന്ന സിനിമ റിലീസ് ആവുകയാണ്.
SSFrames.com എന്ന് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മൂവി കാണാൻ പറ്റും. മൂവി കാണുക, ഇത് നല്ലൊരു മൂവിയാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൂവിയാണ്. സോ എല്ലാവരും മൂവി കാണുക, അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലി ഒക്കെ അറിയിക്കുക. ബാക്കി മൂവി കണ്ടതിന് ശേഷം സംസാരിക്കാം. ഓക്കെ, എന്തായാലും ഇത്രയും നേരം ഈ ഒരു സിനിമയും മറ്റ് ചുറ്റുപാടുകളെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചതിനും August 12 ഒ ടി ടിയിൽ റിലീസാവുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് നന്ദി.